ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നഫീസ് കുക്കിംഗ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ പനീറും പിന്നെ അതിൻ്റെ കൂടെ നാൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നാനിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ വലുതാകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസിങ്ങിൽ ആദ്യം പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുഴിയുള്ള ഇതുപോലുള്ള ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണ സവാള അത്രയ്ക്ക് മതിയാവും. അപ്പോൾ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു അര വലിയ സവാള അല്ലെങ്കിൽ ഒരു അരക്കഷ്ണം സവാള ചേർക്കുക. പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ച് വേണ്ട രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കുക. ഒരു 8-9 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു അര കപ്പ് തികച്ചും വേണമെന്നില്ല, ഒരു കൈ നിറയെ അണ്ടിപ്പരിപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത്, പിന്നെ പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇത് നന്നായി വേവിച്ചെടുക്കുക. സാധാരണ എല്ലായിടത്തും വഴറ്റിയാണ് ഇടുക. അപ്പോൾ ഇത് 1 പോട്ട് പനീർ ബട്ടറാണ്, എളുപ്പമാണ് ഇതിങ്ങനെ ചെയ്യാൻ. അപ്പോൾ ചെറിയ തേയിൽ ഇത് 25 മിനിറ്റ് വേവിച്ച ശേഷം അതിൽ നിന്ന് ബേ ലീഫും പട്ടയുടെ കഷ്ണവും മാറ്റി വെക്കുക. എന്നിട്ട് ഇതൊന്ന് അല്പം തണുക്കാനായി മാറ്റി വെക്കുക. നന്നായി തണുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ, ഒരു കഷ്ണങ്ങളില്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങളുണ്ടെന്ന് തോന്നിയാൽ അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇത് ബട്ടറ് പോലെ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. എന്നിട്ട് ബട്ടർ അലിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ഒരു 2 പച്ചമുളകും ചേർക്കുക. എന്നിട്ട് ഒരു നല്ല മണം വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയ ഒരു 1/2 കിലോ പനീർ ചേർക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, പനീർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാതെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ, കാരണം ബട്ടറിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ഇതൊക്കെ കളറിന് വേണ്ടി ചേർക്കുന്നതാണ്, എരിവ് ഒട്ടും ഉണ്ടാവില്ല, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അത് ചേർത്ത് അതിലേക്ക് അരി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റും ചേർത്ത് ഇളക്കുക. നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കുക, കൂടുതലും നീർപ്പിക്കരുത്. നോർമൽ കറി പോലെയല്ല ബട്ടർ പനീർ, ബട്ടർ ചിക്കനൊക്കെ നല്ല തിക്കിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എളുപ്പമാണ്, ഇല്ലെങ്കിൽ വഴറ്റുക പിടിക്കുക അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമ്മൾ 1/4 കപ്പ് ക്രീം ചേർക്കുക. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു പിടി കസൂരി മേത്തി ചേർത്ത് പിന്നെ ടേസ്റ്റ് ക്രമീകരിക്കാനും ഉള്ളു പഞ്ചസാരയും ചേർക്കുക. ബട്ടർ പനീർ റെഡിയായി. ഇനി വേണ്ടത് നമ്മൾക്ക് നാനാണ്. നാനായാലും ബട്ടർ നാനായാലും ഗാർലിക് നാനായാലും അതിന് വേണ്ടിയിട്ട് 1 ഡോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് മൈദയിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നല്ലോണം പാലിൽ കുഴച്ചെടുക്കുക. ഞാൻ പാലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഇത് ഇങ്ങനെ കുഴച്ചെടുക്കുക, അങ്ങനെയും ചെയ്യാം. പക്ഷേ അപ്പോൾ ബേക്കിംഗ് സോഡയും തൈരും ചേർത്തിട്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡറും പാലും ചേർത്തിട്ടാണ് കുഴക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ ഞാനിപ്പോൾ പാൽ ഏകദേശം 1-1.5 കപ്പ് പാൽ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തൈരാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക, എന്നിട്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയും ചേർത്തെടുക്കുക. അപ്പോൾ ഇനി ഇത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായി കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ നാനായാലും ഇനി പൊറോട്ടയ്ക്കായാലും ചപ്പാത്തിക്കായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 8-10 മിനിറ്റ് കുഴച്ചെടുത്ത ശേഷം ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക. 15 മിനിറ്റ് മാറ്റി വെച്ച ശേഷം നമുക്കിത് ബോൾ ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 4 കപ്പ് മൈദയിൽ നിന്ന് എനിക്കൊരു 15 ഇടത്തരം ചെറിയ നാനുണ്ടായി. ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം.
എന്നിട്ട് 15 മിനിറ്റിന് ശേഷം എടുത്തിട്ട് വീണ്ടും ചെറിയ ഉരുളകളാക്കിയിട്ട്, ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാണ്, ഒരു 15 എണ്ണം എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും ഉരുളകളാക്കി ഒരു 15 മിനിറ്റ് കൂടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ശേഷം നമുക്ക് ഇച്ചിട്ടെടുക്കാം. ഞാൻ ഈ ഒരൊറ്റ ഓയിൽ നിന്ന് തന്നെയാണ് ബട്ടർ നാനും നോർമൽ നാനും ഗാർലിക് ബട്ടർ നാനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഓരോന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്കൊന്ന് ഓക്കെ, ഇനി നമ്മൾക്കിത് ചുട്ടെടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നമുക്ക് നാനിന് പിന്നെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഒരു ഓവൽ ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് സാധാരണ അടുപ്പിൽ, തന്തൂർ അടുപ്പിൽ, ഓവലിലൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഫ്രൈ പാനിലല്ല ഉണ്ടാക്കേണ്ടത്, ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ഫാൻ ഉണ്ടെങ്കിൽ അതിലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്നിങ്ങനെ പരത്തിയിട്ട് അതിലേക്ക് നിങ്ങൾ കറുത്തുള്ളുണ്ടെങ്കിൽ കാണാൻ അതായിരിക്കും നല്ലത്. ഞാൻ കറുത്തതില്ലാത്തത് കൊണ്ടാണ് വെളുത്തതിട്ടത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളും ഒരല്പം മല്ലിയിലും എതിരെയിട്ട് ഒന്നുകൂടി പരത്തുക. ഒരുപാട് നേർപ്പിച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചെറിയൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പരത്തിയ ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ വെള്ളം കൊണ്ട് നന്നായി തടവുക. വെള്ളം കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത്, എന്തിനാണെന്ന്, പാനിന് ഒട്ടിപ്പിടിച്ച് നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ പാനാണെങ്കിൽ അത് നന്നായി ഒട്ടിപ്പിടിച്ച് നിൽക്കും. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ഇത് കുറവാണ്. ഇത് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുറച്ച് പണിപെടേണ്ടി വന്നു. നിങ്ങളെന്താ ചെയ്യുക, ഇരുമ്പിൻ്റേതുണ്ടെങ്കിൽ ചെയ്യാം, അല്ല നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് തീ കാണിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ബബിൾസ് വരുമ്പോൾ തന്നെ തിരിച്ച് കാണിച്ചു കൊടുക്കുക. പിന്നെ അഥവാ നോൺ സ്റ്റിക്ക് പാനിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളിതുപോലെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് തീ കാണിക്കുക. എന്നിട്ട് മുകൾ ഭാഗവും ഇതുപോലെ ബബിൾ വരുത്തിക്കുക. ഇത് കറക്റ്റ് ഇങ്ങനെ ചെയ്താലേ നാൻ്റെ ആ പെർഫെക്റ്റ് ഷേപ്പും ആ ഒരു കളറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പാൻ തിരിച്ച് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു നോർമൽ നാൻ ഇങ്ങനെ തയ്യാറാക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഗാർലിക് നാൻ തയ്യാറാക്കാം. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള നാൻ റെഡി. ഇനി ഗാർലിക് നാൻ തയ്യാറാക്കാം. ഇതുപോലെ കുറച്ച് പരത്തിയ ശേഷം അതിലേക്ക് ഒരല്പം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നന്നായി പരത്തി കൊടുത്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കയ്യിലേക്ക് മറിച്ചിട്ട് അടിഭാഗത്ത് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. സോറി, ഇത് ഗാർലിക് ബട്ടർ നാൻ ആണെങ്കിൽ ഒരു അല്പം ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് നേരത്തെ ചെയ്തതുപോലെ ബാക്ക് സൈഡിൽ നനച്ചിട്ട് പാനിൽ ഒട്ടിച്ച് വെച്ച് ചുട്ടെടുക്കുക. ഈ ചാനൽ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊന്ന് എൻ്റെ ചാനൽ സബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവർക്കും എന്നെ അതുപോലെ ആ ബെല്ലൈക്കണിലെ പ്രസ് ചെയ്യുക, ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ എനിക്ക് ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നോർമലി ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ അടുപ്പിൽ അല്ലെങ്കിൽ ഓവനിൽ അല്ലെങ്കിൽ ഗ്രില്ലയിൽ അല്ലെങ്കിൽ തന്തൂർ അടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്കും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത്ര ഈസി ആയിട്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. അതുപോലെ ഗാർലിക് ബട്ടർ നാൻ റെഡി. ഇനി നോർമൽ ബട്ടർ നാൻ റെഡി ആക്കുന്നത് വേറെ രീതിയിലാണ്. ഇതിപ്പോൾ ഞാനിവിടെ പൊറോട്ടേൻ്റെ ഒരു ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് പരത്തിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ബട്ടർ തൂവി കൊടുക്കുക. ബട്ടർ നന്നായി തേച്ച് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരല്പം മൈദ പാത്രത്തിലെടുത്ത് അതിലേക്ക് ഈ ബട്ടർ തടവിയ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ടൊന്ന് പൊറോട്ട നമ്മൾ ഉണ്ടാക്കുന്ന പോലെ റോൾ ചെയ്തിട്ട് ഒന്നുകൂടി നമുക്കിത് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ബട്ടർ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ലെയറായിട്ട് കിടക്കും ബട്ടർ നാൻ.
അപ്പോൾ ബട്ടർ നാന് വേറൊന്നും വേണമെന്നില്ല. ഇങ്ങനെ നിന്ന് വരുത്തിയിട്ട് ഇപ്പം ആദ്യം ചിട്ട പോലെ തന്നെ ബാക്കിൽ വെള്ളം തടവിയിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ പാനിൽ വെച്ചിട്ട് ഇതും ചെയ്ത് തീ കാണിച്ചിട്ട് ചുട്ടെടുക്കുക. ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ തടവി കൊടുക്കുക. അപ്പോൾ ബട്ടർ നാൻ റെഡിയായി. ഒരൊറ്റ മാവിൽ നിന്ന് തന്നെ നാനും ബട്ടർ നാനും ഗാർലിക് ബട്ടർ നാനും ഒക്കെ ആയി. ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ലെയർ ഇങ്ങനെ വിട്ടിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാ റെസിപ്പീസും എല്ലാ മാവും ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും റെസിപ്പിയുമായി വരുന്നവരെല്ലാവർക്കും താങ്ക് യു.